നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന വ്രണത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് അതിരസകരമായ ഒരു കാര്യമാണ്, മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. പിരീഡായ സ്ത്രീകൾ ഭർത്താവിൻ്റെ അടുത്ത് കിടക്കാൻ പാടുണ്ടോ പാടില്ലേ? ഹൈന്ദവ വിശ്വാസ പ്രമാണ പ്രകാരമായാലും മറ്റേത് രീതിയിലായാലും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വലിയ വിഷയമാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇത്രയും അഭ്യസ്തരുണ്ട്, എന്നിരുന്നാലും ആ വിദ്യാഭ്യാസമുള്ളവർ പോലും അതി നിഗൂഢമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. പിരീഡായ സ്ത്രീകൾ ഭർത്താവിൻ്റെ അടുത്ത് കിടന്നാൽ തല പൊട്ടിത്തെറിച്ചു പോകുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആ ദിവസങ്ങളിൽ ഭർത്താവിന് വലിയ ദോഷങ്ങളുണ്ടാകുമെന്ന് വിചാരിച്ച് മാറിക്കിടക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യം എന്താണ്? യഥാർത്ഥത്തിൽ നിങ്ങളറിയുക, പിരീഡാകുന്ന സ്ത്രീകൾക്ക് ഏത് ഭർത്താവിൻ്റെ ഒപ്പം കിടക്കാം. ഇത് തന്നെ ചില സ്ത്രീകൾക്ക് പിരീഡായിരിക്കുന്ന സമയത്തായിരിക്കും അവർക്ക് ബന്ധപ്പെടാനുള്ള ആഗ്രഹം കൂടുതൽ. അപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്, വളരെ ശുദ്ധി വേണ്ട സമയമാണ്, ശ്രദ്ധ വേണം, അങ്ങനെ പറയാറുള്ളൂ. അപ്പോൾ നമ്മുടെ ജ്യോതിഷ രീതി പ്രകാരം ഏതൊരു സ്ത്രീക്കും പിരീഡായി കഴിയുമ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് തന്നെ കിടക്കാം, ഒരാളും മാറിക്കിടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇത് തന്നെ വടക്കൻ കേരളത്തിലുണ്ടാകുന്ന ഒരു സമ്പ്രദായം. അവിടെയെല്ലാം തെക്കിഴക്കായിരിക്കും അടുക്കള, അഗ്നിമൂലയിൽ അടുക്കള. അപ്പോൾ പിരീഡാകുന്ന സ്ത്രീകൾ ഈ അടുക്കളയിൽ പായ വിരിച്ച് വെറും നിലത്ത് കിടക്കണം, അങ്ങനെയാണ് അവിടുത്തെ ആചാരം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ പറയേണ്ടത് തെക്കിഴക്ക് ഒരു കാരണവശാൽ അടുക്കള വരാൻ പാടില്ല. അവിടെ വന്നു കഴിഞ്ഞാൽ പിരീഡാവുന്ന സ്ത്രീ അടുക്കളയിൽ കയറാൻ പാടില്ല, ഭാര്യാപത്ര ബന്ധത്തിന് ശേഷം കുളിക്കാതെ കയറാൻ പാടില്ല, നോൺ വെജ് വേവാൻ പാടില്ല, ക്ഷേത്ര തിടപ്പിള്ളി പോലെ പരിപാലിക്കണം. ജഠരാഗ്നി എന്ന് പറയുന്ന അഗ്നി സദാ അവിടെ പ്രോജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. അഗ്നിമൂല എന്ന് പറയുന്നത് ദേവകോണാണ് എന്ന് പറയുന്നിടത്താണ് പിരീഡായിരിക്കുന്ന സ്ത്രീ അടുക്കളയിൽ കിടക്കണം. അപ്പോൾ നമ്മുടെ ആചാരങ്ങളുടെ മണ്ടത്തരമാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ നമ്മുടെ ജ്യോതിഷ രീതി പോയി, ഇപ്പോൾ വ്രതം എടുക്കുമ്പോൾ, നമുക്കിപ്പോൾ ഇവിടെ ക്ഷേത്രത്തിൽ വരുമ്പോഴായാലും ആവാഹന പൂജയ്ക്ക് വരുമ്പോഴായാലും പിരീഡുള്ള സ്ത്രീകൾ വീട്ടിലുണ്ടെങ്കിൽ ആവാഹന സമയത്ത് അവർ വീട്ടിൽ നിന്ന് മാറണം എന്ന് തന്നെ പറയുന്നത്. കാരണം അത് നമുക്കൊരു നെഗറ്റീവായിട്ട് കണക്കൂട്ടാൻ പറ്റുള്ളൂ. പക്ഷേ അല്ലാത്ത ഏതൊരു സമയത്തും വ്രതശുദ്ധി എടുക്കുന്ന സമയമല്ലാതെ ഏതൊരു സമയത്തായാലും ഭാര്യ ഭർത്താവ് ഏത് സാഹചര്യത്തിൽ കിടന്നാലും ഒരു കുഴപ്പവുമില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കുക, കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ കരുതൽ വേണ്ട സമയമാണ്. പിന്നെ അതേപോലെ തന്നെ അവർക്ക് ഏകാഗ്രത വേണ്ട സമയമാണ്, ടെൻഷൻ കൂടുന്ന സമയമാണ്, ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാവും. ചില സ്ത്രീകൾക്ക് അവർ അടുത്തേക്ക് ആൾ ചെല്ലുന്നത് പോലും ഇഷ്ടമായിരിക്കില്ല, പിന്നെ തൊടുന്നത് ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ അങ്ങനെ അത് നമ്മളത് തിരിച്ചറിയണം. അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സഡ് ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചു വന്നാൽ ഇതെല്ലാം കുട്ടികൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അത്രയും ദിവസം ഉണ്ടായിരുന്ന കുട്ടിയുടെ സ്വഭാവത്തിൽ പെട്ടെന്ന് മാറ്റം വരുന്നു. അപ്പോൾ അതെല്ലാം ജനറേഷന്, അടുത്ത ജനറേഷന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സംഭാവനയാണ്. സർക്കാരെടുത്ത ഒരു തീരുമാനമാണ്, കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഇപ്പോൾ ഹൈസ്കൂൾ മുതൽ ഒരു സൈഡ് ആൺകുട്ടികളും ഒരു സൈഡ് പെൺകുട്ടികളൊക്കെ ഇരുന്നാണ് പഠിച്ചു വരുന്നതെങ്കിൽ ആൺകുട്ടികൾക്കും ഈ പെൺകുട്ടികൾക്കും ഉണ്ടാകുന്ന രൂപമാറ്റവും സ്വഭാവമാറ്റവും എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് തന്നെ ചില വലിയ പുള്ളികൾ എന്ന് പറഞ്ഞ ആൾക്കാർ പറയുന്നു, അനുവദിക്കില്ല, നമ്മുടെ സംസ്കാരം അതൊന്നും അല്ല എന്ന് പറഞ്ഞു. നമ്മുടെ സംസ്കാരം എന്താ? ഇതൊക്കെ നിങ്ങൾ ആർഷഭാര സംസ്കാരം, ഞാനും മുമ്പ് ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളൂ. പിന്നീടൊക്കെ അന്വേഷിച്ച് അന്വേഷിച്ചപ്പോൾ പോകുന്നത് ആർഷഭാര സംസ്കാരം എന്താ? നിങ്ങൾ ക്ഷേത്രങ്ങളൊക്കെ ചെന്ന് കഴിയുമ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, അവിടെ ചുവർച്ചിത്രങ്ങൾ, സ്ത്രീകൾക്ക് മേൽവസ്ത്രമൊന്നുമില്ല. അപ്പോൾ അതായിരുന്നു നമ്മുടെ സംസ്കാരം. അപ്പോൾ സംസ്കാരം എന്താണെന്ന് പോലും പഠിക്കാത്തവരായിരുന്നിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനിശ്ചിതമായിട്ട് വിമർശിക്കുന്നത്. അപ്പോൾ നിങ്ങളറിയുക, യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യർക്കും ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയം നിലകൊള്ളുന്നത്. ഇത് തന്നെ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം നമ്മളിവിടെ ആവാഹന പൂജ കഴിഞ്ഞ് കഴിയുമ്പോൾ 27 മുതൽ 81 ദിവസത്തിനുള്ളിൽ മാറ്റം വരും. മാറ്റം വന്നിട്ട് വീണ്ടും എന്തെങ്കിലും തടസ്സം വന്ന് രണ്ടാമത് പൂജയിലേക്ക് സൗകര്യം ചെയ്തു കൊടുക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതെല്ലാം വിശ്വസിക്കുന്നത് എങ്ങനെയെന്ന് ചോദിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഒരു പൂജയിലുണ്ടായ ഒരു സംഭവം, ഒരു വിവാഹ് വന്ന്, അവന് ഡിപ്രഷനാണ്, കണ്ണിലും കഞ്ചാവൊക്കെ അടിച്ച് വീട്ടിൽ ഉപകരണങ്ങളൊക്കെ തല്ലി പൊളിച്ച് കർണന്മാരെ വല്ലാത്ത ഒരവസ്ഥയിൽ നിർത്തിയ പയ്യന് നമ്മളോട് ആവാഹന പൂജ തീരുന്നതിന് മുമ്പേ അവൻ്റെ മൈൻഡെല്ലാം മാറി, അവൻ വളരെ നല്ല കുട്ടിയായിട്ട് മാറി. അപ്പോൾ പൂജാ സമയത്ത് തന്നെ മറ്റുള്ളവർ പൂജയിലിരിക്കുന്നവർ തന്നെ ഞെട്ടിപ്പോകും. ഇത്രയും വികൃതി കാണിച്ചിരുന്നവർ പെട്ടെന്ന് സൈലൻ്റായി എന്തും അനുസരിക്കുന്ന നല്ലൊരു കുട്ടിയായിട്ട് മാറുന്ന കാഴ്ച ഇവിടെ നേരിട്ട് വന്നു കഴിഞ്ഞാൽ. അതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പൂജകളൊക്കെ വിമർശിക്കുന്നവർക്ക് ഇനി ഇത് സത്യമാണോ പറ്റിക്കലാണോ എന്നൊക്കെ അറിയണമെങ്കിൽ ഇവിടെ ആവാഹന പൂജ നടക്കുന്ന സമയത്ത് കാണാൻ വരാം, അതിനൊക്കെ സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സത്യസന്ധമായി ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഒരു ജ്യോതിഷാലയവും കേരളത്തിൽ നിന്നല്ല, ഈ ലോകത്തിൽ തന്നെ ഉണ്ടാകില്ല. അതുകൊണ്ട് നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, താല്പര്യമുള്ളവർ പേരിൽ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെ ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ കാണാപ്പുറങ്ങൾ, അതായത് യഥാർത്ഥ സത്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും, ഏത് നക്ഷത്രക്കാരെയാണ് വിവാഹം കഴിക്കേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതേപോലെ ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കാവുന്ന ജ്യോതിഷം, ആചാര്യ സംവാദം, ആ രീതിയിൽ എഴുതുന്ന ജാതകങ്ങൾ, നിങ്ങൾ എത്ര ജാതകം എഴുതിയ ആളുകളാണെങ്കിലും
കമ്പ്യൂട്ടർ ജാതകം എഴുതിയാണെങ്കിലും ഞങ്ങൾ എഴുതുന്ന വിവരങ്ങളൊന്നും ആ ജാതകങ്ങളിൽ ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ നിങ്ങളുടെ എല്ലാ കാര്യവും നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കുന്നതിന് ഇവിടുത്തെ ജാതകങ്ങൾ എഴുതി വാങ്ങുക, ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതേപോലെ ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യത നൽകി യാതൊരുവിധ പ്രവേശന ഫീസോ മാസോ വരികയോ ഇല്ലാതെ ഏകോദര സഹോദരങ്ങളായിക്കൊണ്ട് തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് സഹായം നൽകിക്കൊണ്ട് സംഘടന മുന്നോട്ട് പോകുന്നു. നിങ്ങളും മടിച്ചു നിൽക്കാതെ സംഘടനയിൽ അംഗങ്ങളാവുക. ആകണമെന്നുള്ളവർക്ക് ടെലിഗ്രാമിൽ പ്രണവമാചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്, അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിന്മാർ സഹായിക്കും. അല്ലെങ്കിൽ സ്റ്റാഫുകളെ വിളിച്ചിട്ട് അവരുടെ നമ്പറുകളിലേക്ക് നിങ്ങളുടെ അഡ്രസ്സ് മെസ്സേജ് ചെയ്ത് കൊടുത്താലും നിങ്ങൾക്ക് ഈ സംഘടനയിൽ അംഗങ്ങളാകുവാൻ സാധിക്കും. അതുപോലെ എത്ര നിവൃത്തിയില്ലാത്ത ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിൽ 27 അത്ഭുത ദേവലോക ക്ഷേത്രങ്ങൾ തിങ്ങി നിറഞ്ഞ ഈ ദേവലോകത്തിലൊന്ന് എത്തിപ്പെട്ടാൽ മാത്രം മതിയാകും. ജാതിമത ഭേദമില്ല, അയിത്തമില്ല, അനാചാരമില്ല, അന്ധവിശ്വാസമില്ല. സർവ്വവിധ ഡ്രസ്സുകളും ധരിച്ച് കള്ളിമുണ്ട് ഒഴികെ വേറെ ഏത് വേഷവും ധരിച്ച് നിങ്ങൾക്ക് ക്ഷേത്രാങ്കണത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പോയി ജീവിതം തിരിച്ചെടുക്കാൻ സാധിക്കും, രക്ഷപ്പെടുവാൻ സാധിക്കും എന്നൊരു യാഥാർത്ഥ്യം കൂടി ഇതോടൊപ്പം നിങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.